Dishin. Oh my god. സംഭവം ദേ ഇവിടെയാണ്. അപ്പൊ ഇതെന്തായാലും ഞാൻ ചേച്ചിനെ ഏൽപ്പിക്കുകയാണ് കൊടുക്കാൻ. സ്വർണ്ണം നല്ലത്, നീ അതോർത്ത് പേടിക്കുന്നു വേണ്ട അല്ലേ അമ്മേ. ഹലോ, വി ആർ ഇൻ ലവ് 2.0 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അമ്മ. എന്തൊരു സ്പെഷ്യൽ ഡേ എന്ന് പറയാൻ പറ്റുമെങ്കിൽ എന്റെ അമ്മൂസിന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേ അപ്പൊ ഇന്നാണ് ആ ദിവസം. ആളൊരു വിചാരിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഇത് ആഘോഷിക്കില്ല. കാരണം വെച്ചാൽ ഇന്നലെ അച്ഛന്റെ പിറന്നാളായിരുന്നു, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അച്ഛന്റെ പിറന്നാൾ കഴിഞ്ഞ് നൈറ്റ് 12 മണിക്ക് നല്ല ആഘോഷത്തിന്റെ പരിപാടിയിലൊക്കെ വയ്ക്കും എന്നാണ് ആള് വിചാരിച്ചത്. പക്ഷെ ആളെ തെറ്റിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് കളം മാറ്റി, അതായത് നേരെ ഈ പിറ്റേ ദിവസത്തേക്കാക്കി. ഈ ഒരു ടൈം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതേ 6:30 ആവാറായി. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ ഒരു ടൈമിലേക്ക് കൊണ്ടുവന്നു. ആള് പ്രതീക്ഷിച്ചത് വേറെ എന്താ പറയാ, നമ്മ ഈ പരിപാടി കാര്യങ്ങളൊന്നും വെക്കില്ല എന്നാണ് ആള് വിചാരിച്ചത്. പക്ഷെ നമ്മ അമ്മുവിന്റെ പ്രോഗ്രാം അതിനെയും അടിപൊളി അമ്മുവിന്റെ ബർത്ത്ഡേ നമ്മ അതിനെയും അടിപൊളിയാക്കി ചെയ്യുന്നത് നമുക്ക് എന്തായാലും ഉറപ്പുള്ള കാര്യമാണ് അല്ലേ അമ്മേ. അതെ, പോവാറായില്ലേ, 13-ാം തീയതി പോകും. അതെ, അപ്പൊ പിന്നെ നമുക്ക് ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അവള് പോവല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തായാലും എത്ര ഇതൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലാതെ വിശ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇത് ഇതിന്റെ ഒപ്പം തന്നെ നിന്ന് എൻജോയ് ചെയ്ത് എല്ലാരും. അങ്ങനെ പിന്നെ പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഞാൻ മേടിച്ചതും പിന്നെ ഒരെണ്ണം അച്ഛനമ്മയും കൂടെ മേടിച്ചതാണ് കേട്ടോ. അപ്പൊ ഞാൻ മേടിച്ചതും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കേക്ക് സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം. അവിടെ ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകട്ടെ. അപ്പൊ ഇതാണ് നമ്മ മൂന്ന് മേടിച്ച കേക്ക്. അപ്പൊ എന്തായാലും ഞാൻ പോണ സമയത്ത് ഞാൻ അവിടെ എത്തിപ്പോ ഞാൻ ആലോചിച്ചിരുന്ന ഈ ക്യാമറ കൊണ്ടുപോകാത്ത കാര്യം ഇതാണ് കേട്ടോ. കറക്റ്റ് കണ്ടാ, ഹാപ്പി ബർത്ത്ഡേ അമ്മൂസേ. പിന്നെ പോരാത്തതിന് നമ്മുടെ ബലൂണും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തിട്ടിട്ടുണ്ട്, അടിപൊളിയായി കൊണ്ടിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇതും കൂടെ ബലൂൺ പൊട്ടി തീരാറായിരുന്നു. ആളെ വീട്ടിൽ രംഗത്തേക്ക് വിളിച്ചിട്ടില്ല, ആളെ ചേച്ചി ആളെ മാറ്റി നിർത്തിക്കാണ്. അപ്പൊ എന്തായാലും ഇതിൽ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും അന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ വലിയ രീതിയിലുള്ള കേക്ക് കാര്യങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല, നമ്മൾ ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുള്ളൂ. അപ്പോ നമ്മുടെ കേക്ക് കാര്യങ്ങളൊക്കെ റെഡി, ഇതിനാ സംഭവം സെറ്റായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളൂടെ. അപ്പൊ എന്തായാലും അപ്പൊ ചേച്ചി പോയി അമ്മൂനെ വിളിക്കുക. ഓക്കെ, ലൈറ്റ് ഓഫ് ചെയ്ത ആകമായി ഒന്നും കാണാനില്ല. വരൂ, നമ്മുടെ ഉണ്ണിമോള് ഇവിടെ നിക്കുന്നുണ്ട്, എന്നിട്ട് സംഭവം നോക്കി ഇവിടെ നിക്കുന്നുണ്ട്. കണ്ടോർത്തോളൂ ഡിഷും. ഓ മൈ ഗോഡ്, ടു യു ഹാപ്പി ബർത്ത്ഡേ, ടു യു ഹാപ്പി ബർത്ത്ഡേ, ടു യുവർ അമ്മൂ. കട്ട് ചെയ്തോളൂ, 2 മിനിറ്റ് നിന്നിട്ട് കട്ട് ചെയ്യടേ. കുട്ടിക്ക് സന്തോഷ ജന്മദിനം. ഈ ഇതെങ്കിലും ഒന്ന് ഊതിയിട്ട് നിൽക്കുന്നു. ഓക്കെ 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 ഓക്കെ, ആദ്യം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാ അമ്മു എങ്ങനെ ഉണ്ടായിരുന്നു, പ്രതീക്ഷിച്ചിരുന്നോ ഈ സംഭവം? ആളെ ആളെ ഇന്നലെ അച്ഛന്റെ ബർത്ത്ഡേ നടന്നപ്പോ ആള് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആള് ആൾക്ക് എന്റെ എന്താ പറയാ ആളുടെ നടത്തില്ല. അപ്പൊ എന്തായാലും നടത്തില്ലായിരുന്നു എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു അമ്മൂസിന്റെ, ശരിയല്ലേ?
അവനെന്തായാലും ഇന്നലെ തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തേക്ക് മാറ്റി സസ്പെൻസ് ആക്കിയത്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മ കൂടെ വന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ആഘോഷിക്കാണ്ടിരിക്കും. അതെ, അതും അടിപൊളിയായിട്ട് തന്നെ ചെയ്യും, ഭംഗിയായിട്ട് തന്നെ. പിന്നെ ബലൂൺ പൊട്ടിന്റെ ഒക്കെ കരച്ചില്ലാന്ന് ധാരാളം നിക്കണേ. ഒരു ബലൂൺ അള്ള മുമ്പ് വെച്ച് പൊട്ടി. അതെ അതെ, അജ്ബൊന്ന് പോട്ടിടി പോട്ടിടി. അപ്പൊ ഉമ്മോടത്തെ ഉമ്മോടത്തെ കാറ്റാന്നേ കാറ്റാൾക്ക് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും തേനാ സംഭവം ദേ ഇവിടെയാണ്. അപ്പൊ ഇതെന്തായാലും ഞാൻ ചേച്ചിനെ ഏൽപ്പിക്കുകയാണ് കൊടുക്കാൻ വേണ്ടിട്ട്. ചേച്ചി അതെ കൊടുത്തോ, അങ്ങനെ തന്നെ കൊടുക്ക്, കവറോട് കൂടി കൊടുക്ക്, കവറോട് കൂടി കൊടുക്ക. പൊട്ടിക്കണ കേട്ടാ, ആ പൊട്ടിച്ചോ പൊട്ടിച്ചോ, ധൈര്യമായിട്ട് പൊട്ടിച്ചോ, ബോംബല്ല. അങ്ങനുണ്ട്. ഇതെന്റെ അമ്മയുടെ സെലക്ഷൻ ആണ് കേട്ടാ. അതെ അതെ, പിന്നെ ഇത് ഞാൻ പറയാൻ പറഞ്ഞു കേട്ടോ, ഇത് എനിക്ക് നമ്മുടെ ഫാമിലി മെമ്പർ രേഷ്മ ചേച്ചി വാങ്ങി തന്നാണ് കേട്ടോ. ചേച്ചി പോണക്ക് തന്നെയാണ് ഗൾഫീന്ന്. അതെ അതെ, പിച്ചനും അയച്ചിട്ടുണ്ടായി, പക്ഷെ അത് വന്നിട്ടുണ്ടായില്ല. അതെ അതെ, പിന്നെ ഇനിയിപ്പൊ ഇനി അച്ഛനും അമ്മയും കൂടി അമ്മൂസിന് ഒരു ഗിഫ്റ്റ് ചെറുത് മേടിച്ചിട്ടുണ്ട്. അത് ചെറിയ ഗിഫ്റ്റ് ആണ്, വലുതൊന്നല്ല. എന്നിരുന്നാലും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് ഞങ്ങൾ മേടിച്ചതാണ്. സ്വർണ്ണല്ല അത്, നീ അതോർത്ത് പേടിക്കുന്ന വേണ്ട അല്ലേ. അത് വെറുതെ ജ്വല്ലറി അല്ലേ, ഇത് എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. ഞാൻ എനിക്ക് അളവ് നോക്കാണ്ടാണ് ഞാൻ പോയി എടുത്തറിഞ്ഞ. മൂന്നെണ്ണായി, ഇനി രണ്ടെണ്ണം കൂടി തയ്ക്കാണ്ടല്ല. ഈ ഒരു സംഭവം, ഈ രണ്ട് സംഭവം, ഈ രണ്ട് സംഭവം ആൾക്കറിയില്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു അതാണ് മോളെ നമ്മുടെ സർപ്രൈസ് അല്ല. ഞങ്ങൾക്ക് ചെയ്യാൻ എന്തും ഒരു മടി അമ്മൂസ് കാണിക്കുന്നില്ല. എന്ത് കാര്യം ചെയ്യാനായാലും മുൻപന്തിയിൽ നിന്നിട്ട് അല്ല, ഞങ്ങൾ എന്നേലും കൂടുതൽ കാര്യഗൗരവത്തോടുകൂടി കാര്യഗൗരവത്തോടുകൂടിയിട്ട് അമ്മൂസ് ചേച്ചിക്ക് ആയാലും അച്ഛനായാലും അമ്മയ്ക്കായാലും കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് മടി പിടിക്കണം അമ്മൂസിന് കൊടുക്കാൻ. അപ്പൊ അച്ഛനും ഞാനും കൂടി പോയിട്ട് ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചു. ഞങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റ് മേടിച്ചു. ഇനി എന്റെ ഗിഫ്റ്റ് ഡിഷും പൊളിച്ചു. അപ്പൊ എന്തായാലും അമ്മു നിനക്ക് ഈ ഒരു സന്ദർഭത്തിൽ നിനക്ക് എന്താ പറയാനുള്ളത്? പറയേണ്ടത് നടക്കില്ല കേട്ടോ. സാധാരണ ഞാനാണ് എപ്പോഴും വായിട്ട് അടിച്ചോണ്ടിരിക്കുക, പക്ഷെ എനിക്കിപ്പോ ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ എന്താ വരുന്നതെന്ന് അറിയില്ല. എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് സിന്ധു അമ്മ ഒരു ഗ്രാമിന് ആയാലും ഒരു ചെറിയ സ്വർണ്ണയിലും വാങ്ങി തരാറുള്ളതാണ് കേട്ടോ. അതൊരു സേവിങ്സ് ആണ്. അത് ഞാൻ ഇന്നലെയാണ് ഇന്നാണെന്ന് എനിക്കറിയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് അങ്ങനെ ചെയ്ത് തരുന്നതാണ്. പക്ഷെ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. ആ മുഖത്ത് തന്നെ ഉണ്ട് ആളുടെ സന്തോഷം കാര്യങ്ങളെല്ലാം. എടേ ഞാൻ മേടിച്ചത് സാരി ഒന്ന് നോക്കണേ. സാരി ഞാൻ നോക്കി, സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ സാരിന്റെ പിന്നാമ്പറം പറഞ്ഞിട്ടുണ്ടായോ? ഈ സാരിയുടെ പിന്നാമ്പറം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ അമ്മൂട്ടിക്ക് ഈ സാരി ഈ കളർ എടുത്തേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ, സോറി കല്യാണം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഒളിച്ചോടി കല്യാണം കഴിഞ്ഞതാ. അതെ, ആ നമ്മുടെ എന്താ പറയാ, നമ്മുടെ എന്താ പറയാ ഡീറ്റെയിൽ ആയിട്ടുള്ള കല്യാണം ആയിരുന്നില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് നിനക്ക് ഫസ്റ്റ് അരിന്ന് പറയാനായിട്ട് ഒരു സെറ്റ് സെറ്റുമുണ്ട് മാത്രം അറിയാൻ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിൽ വെച്ചിട്ട് വീട്ടിൽ വന്നാൽ അത് മാറി കഴിഞ്ഞു, അപ്പൊ തന്നെ പരിപാടി കഴിയുകയും ചെയ്തു. അപ്പൊ ഒരു ഫസ്റ്റ് സാരി ആയിട്ട് എനിക്ക് എടുത്തു കൊടുക്കാനായിട്ട് ഇന്നേ വരെ പറ്റിയിട്ടില്ല അമ്മേ. അപ്പൊ അതിന്റെ പേരിൽ എന്റെ ഇപ്പിന്നെന്ന് വെച്ചുകഴിഞ്ഞാ ഈ ഒരു 13-ാം തീയതിത്തെ ഒരു ഡേറ്റിന്റെ ഇടയില്, അതായത് 13-ാം തീയതി അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ആ ഒരു ഇതില് ഇത് മെയിൻ ആയിട്ട് വേണം ഈ ഒരു സംഭവം. ഈ സാരി ഉടുത്തിട്ട് എന്റെ ഒരു ആഗ്രഹമായിരുന്നു അമ്മു ഈ സാരി ഉടുത്തിട്ട് പോണം എന്നുള്ളത്. വൈകാതെ വരും. ഞാൻ സെറ്റും മുണ്ടൊക്കെ ഉടുത്തിട്ട് പോകണല്ലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നുണ്ട്, പക്ഷെ ഇതൊരിക്കലും പ്രതീക്ഷയില്ല. ടൈഗർ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ, ആൾക്കാർ കാണില്ല, ആരെയും കാണാത്തൊരു സംഭവം എനിക്ക് കിട്ടിട്ടോ. അതാരെയും കാണിക്കുന്നില്ല. ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര സന്തോഷം. ദൈവം ഇതൊക്കെ സിന്ധമ്മയും പപ്പയും അപ്പൊ ഒക്കെ കാണുമ്പോ ഭയങ്കര ത്രില്ലായിരിക്കും. അതെ, കാര്യം മൂസിലൊന്നും അറിയില്ലായിരുന്നു. മുട്ടി വെറും കുട്ടിയാണ് അല്ലേ. അതെ, നമ്മള് വലിയ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഫിക്സ് ആക്കിണ്ടായി. എത്ര നേരത്തെ ഊതല്ലാന്നറിയോ ആ ബലൂണൊക്കെ ഒന്ന് തീർപ്പിച്ചെടുത്ത എന്റെ പൊന്നോ. അപ്പൊ മനസ്സിലായി, ചാച്ചനോട് പറയും പൊട്ടിക്കല്ലേ. അപ്പൊ ഉണ്ണിമോള് വന്ന് അപ്പുറത്ത് മറ്റും ടേ പൊട്ടും. അതെ, അച്ഛൻ പറയട്ടെ. ഭയങ്കര സന്തോഷമായി, ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റണേ തന്നെ ഒരു ഭാഗ്യാണ്. ഇപ്പൊ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിൽ പറ്റാവുന്ന ഒരു പ്രസന്റേഷൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര സന്തോഷമായി. അതെ, അതന്നെ ഏറ്റവും വലിയ കാര്യം. ഇനി അന്നും പേടിക്കണ്ട, അമ്മൂന്റെ പിറന്നാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തലേ ദിവസം നമ്മുടെ അടികളുടെ പിറന്നാളായിരിക്കും. അല്ലെ, ഡേറ്റിൽ വ്യത്യാസം വരും. ആണോ? ആ, അപ്പൊ കുഴപ്പമില്ല, ചെലപ്പോ നാള് കൊണ്ടായിരിക്കില്ലേ. ആ, വരില്ല, വ്യത്യാസം വരില്ല. ആ, കറക്റ്റാണ്, കറക്റ്റാണ്. എന്റെ പിറന്നാൾ കഴിഞ്ഞാൽ ഉടനെ മോളുടെ പിറന്നാൾ വരും. അതെ അതെ, പിന്നെ ഒരുപാട് പേര് എന്റെ പൊന്നി ഇഷ്ടം പോലെ പേര് ഇൻസ്റ്റാ വാട്സപ്പ് അവരൊക്കെ സ്നേഹം കൊണ്ട് നമുക്ക് കണ്ട. അതെ, എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം അല്ലെ. നമ്മുടെ പിന്നെ പിന്നെ എന്തിട്ട് പറയാനുള്ള, ഇനി കഴിഞ്ഞ ആ മോതിരൊന്നും വിളി കാണിച്ചത്. അപ്പൊ ഞാൻ സിന്ധു മമ്മീനെ വിളിക്കാനായിട്ട് അമ്മനെ വിളിക്കാം. ഓൺലൈനിൽ ഉണ്ടോ നോക്കട്ടെ, അറിയത്തില്ല. എടുത്തില്ലെങ്കിൽ നമ്മൾ നോർമൽ കോൾ വിളിച്ചിട്ട് എടുക്കാൻ പറയാം. അതെ അതെ, അതിന്റെ ഇടയ്ക്ക് വേറെ എടുക്കുന്നില്ല. നോർമൽ കോൾ വിളിച്ചു. അപ്പൊ അവരെ വിളിച്ചു കേട്ടോ, അവർ ഒരുങ്ങാൻ പോയേക്കാണ് കൊറച്ചേക്ക്. ഫുൾ ഫാമിലിയോട് വരാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇപ്പൊ വരാട്ടോ, ഞങ്ങളൊന്ന് ഒരുങ്ങിട്ട് വരട്ടെ എന്ന് പോയിട്ടുണ്ട്. അപ്പൊ അപ്പത്തേക്ക് ഇരുട്ടാവുന്ന ലക്ഷണമുണ്ട്. അതെ, അപ്പൊ എന്തായാലും ഇരുട്ടായി തുടങ്ങി ചെറുതായിട്ട്. വിറ്റ് കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ എനിക്ക് അഭിപ്രായം. കാരണം വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഇന്ന് വരെ ജനിച്ചതില് പിന്നെ ഇന്ന് വരെ ഒരു ഒരു ബർത്ത്ഡേക്ക് പോലും അമ്മ ഒരു സാധനം മേടിച്ച രണ്ടിക്കത്തില്ല കേട്ടോ. കേക്ക് വാങ്ങി നല്ല ആഘോഷമായിട്ട് തന്നെ എല്ലാ പ്രാവശ്യം വെക്കാറുണ്ട്. കേക്ക് വാങ്ങിത്തരും, അതുപോലെ തന്നെ എന്താ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിത്തരും, അങ്ങനെ ചോക്ലേറ്റ് എല്ലാ പ്രാവശ്യം ആഘോഷിക്കാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം മാത്രം ആഘോഷിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വിഷമമുണ്ടായി. പക്ഷെ എന്നാലും എന്താ 5-ാം തീയതി വേറൊരു ഇത് വരുന്നുണ്ടല്ലോ എന്നൊക്കെ അടുത്തപ്പോ ഹാപ്പി ആയിരുന്നു കേട്ടോ. എടോ അങ്ങോട്ട് നീങ്ങിന്നെ കളവാ, ഞാനേ എന്റെ ഉടുപ്പ് കാണിക്കാൻ വേണ്ടി പുറകോട്ട് നീങ്ങി. അത് ഫുൾ വീഡിയോയിൽ അതിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് അവരെ വിളിക്കാം കേട്ടോ. ഞങ്ങളെ കാണുന്നുണ്ടോ? ഓ, ഇത് ഫാമിലി ഫുൾ ഉണ്ടല്ലോ. ഇത്രയും പ്രതീക്ഷയില്ലല്ലോ ഞങ്ങളാരും. അപ്പൊ ഇത് പൊന്നി ഞങ്ങക്ക് അകത്ത് റേഞ്ച് ഇല്ല, അതാ ഞങ്ങള് വെളിയിലോട്ട് ഇറങ്ങി നിക്കുന്നു. ഇരുട്ടായി ഇത് കണ്ടോ, കല്യാണ ഫസ്സാരി കെട്ടിയാ വാങ്ങി തന്നത്.
വേറൊരു സാധനം കാണിക്കട്ടെ വേറൊരു സാധനം കാണിക്കട്ടെ റിംഗ് അച്ഛനും അമ്മയും കൂടെ വാങ്ങി തന്നത് ഇത് ഇത് അച്ഛന്റെ അമ്മയുടെ വക ഗിഫ്റ്റ് മറ്റേത് വിച്ചുവിന്റെ വക റേഞ്ച് ആ അരിപ്പൊന്നെ അപ്പൊരു കിളിയെ ഓ കാണുന്നുണ്ട് കാണുന്നുണ്ട് അയ്യോ ഒരു കടി കൊടുക്കാൻ തോന്നുന്നു ഒന്ന് ചിരിച്ചേ അപ്പനെ നോക്കി ഒന്ന് ചിരിച്ചേ കൊച്ചിനെ കാണുന്നില്ല ആ അയ്യോ ആ കാണിക്കാം 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 കാണുന്നുണ്ടോ അച്ഛന്റെ അമ്മയുടെയും ആ അളിയൻ വന്നേ ശരി ഓക്കെ ഇഷ്ടായോ എല്ലാവർക്കും ഓ താങ്ക് യു ബ്രദർ ഓക്കെ അയ്യോ അപ്പൊ എന്തായാലും നമ്മുടെ ബർത്ത്ഡേ പരിപാടികളൊക്കെ അതിഗംഭീരമായി ചെറിയ രീതിയിൽ നടത്താൻ പറ്റി കാരണം വെച്ചാൽ ആ അമ്മനെ പ്രതീക്ഷിക്കാണ്ട് തന്നെ ചെയ്യണം പ്രതീക്ഷിപ്പിക്കാണ്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടാവും കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സൂചനകൾ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആള് വേണ്ട വേണ്ട എന്ന് പറയുള്ളൂ ആ വേറെ ഒന്നുകൊണ്ടല്ല ആള് എന്താ പറയാ 15-ാം തീയതി വേറൊരു പ്രോഗ്രാം ഉണ്ട് അല്ല 13-ാം തീയതി വേറെ പ്രോഗ്രാം ഉണ്ട് 5-ാം തീയതി വേറൊരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ആള് വേണ്ട വേണ്ടെന്ന് പറയുള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ചുരുങ്ങിയ ഒരു കൊച്ചു ടൈമിൽ ഞങ്ങ 3 പേരും കൂടെ പോയി ഒപ്പിച്ച പരിപാടിയാണ് ഇതൊക്കെ ആ ചേച്ചിയാണ് ഇതൊക്കെ പറഞ്ഞു തന്നത് ഡ്രസ് എടുക്കാനായിട്ട് എന്നോട് പറഞ്ഞു തന്നതും അമ്മയും ചേച്ചിയും കൂടിയാണ് ടോപ് പ്ലാൻ ചെയ്ത് അവരാണ് മുമ്പേ മുതല് അതായത് ഒരു മാസം അതായത് ഓണത്തിന് മുമ്പേ മുതല് അവര് പറഞ്ഞു തുടങ്ങിയതാണ് ഈ ഒരു കാര്യം അവിടെ അമ്മൂസിന് ഒരു ഡ്രസ് എടുത്ത് കൊടുക്കണം കേട്ടോ അവൾക്കൊരു ഫസ്റ്റ് സാരി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ട് സെറ്റ് മുണ്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു സാരി ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല എന്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടുന്ന സാരിയാണ് അല്ലെ അപ്പൊ ഇത്തിരി കളർഫുൾ ആണെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ ഞാൻ അടിക്ക് കൊടുത്തു ശരിയാണ് ആ അപ്പൊ അങ്ങനെ ഓക്കെ അതെ ഉടുത്തു കാണിക്കാന്നല്ല ഉടുക്കണം അതിലാണ് 13-ാം തീയതി ഉള്ള ബാക്കിയുള്ള കലാവിരുത് കാര്യങ്ങളൊക്കെ അല്ലെ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നോട് ഒരു വീഡിയോ കോളും കൂടെ നേട്ടേ അതായത് സിന്ധുമ്മനെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് റിങ്ങും സാരിയും കാണിക്കുന്ന ഒരു രംഗമുണ്ട് അപ്പൊ എക്സ്പ്രഷൻ എന്താ കാര്യം നമുക്ക് നിങ്ങൾ നേരിട്ട് കണ്ടാൽ മതി അതും കൂടെ ഞങ്ങളുടെ പൂഞ്ചോലിവിടെ കിടന്ന് മാറാനോടെ അങ്ങനെ ഇങ്ങനെ തിരിയല്ലേ എങ്ങടെ പോണേന്നുള്ളത് അറിയണില്ല പിന്നെ പിന്നില് പാറും ഉണ്ട് അപ്പൊ എന്തായാലും നമ്മപ്പ എന്തായാലും പിന്നെ മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ചുവിന് എന്റെ അടുത്ത് നിൽക്കാൻ പറ്റാണ്ട് വേറെ ക്യാമറ പിടിക്കാനായിട്ട് ആരുണ്ടായിരുന്നു ഇന്നലെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു വിച്ചു എന്താ അമ്മൂനെ അവിടെ നിർത്തേണ്ടതായിരുന്നു അപ്പം അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അത് വിച്ചുവോടെ കുട്ടികളൊക്കെ ക്ഷമിക്കുക അതിലും കൂടുതലൊന്നുമില്ലല്ലോ അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു പ്ലാൻ ഇപ്പൊ ഇത്രയ്ക്കേ ഉള്ളൂ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മള് ആരോടൊന്നും പറയാണ്ട് ഈ ചുരുങ്ങിയ ഒരു ടൈമിൽ നമ്മൾ ചെയ്തെന്നുള്ളൂ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ എല്ലാം ഇവിടെ ഉണ്ട് പായസം വരെ ഉണ്ട് കഴിച്ചാ മതി അതെ ആ അപ്പൊ മതി സോറി മതി എന്ന് ഞാൻ കഴിച്ചോണ്ടിരിക്കുന്ന അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇന്നലെ ചെയ്തതിന്റെ ബാക്കിയൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ ബാക്കി വെക്കരുത് നമ്മൾ തുടർന്ന് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനാണ് ഇതിന് ശരിക്കും വേണ്ടത് പക്ഷെ അങ്ങനെ ഒരു പ്ലാൻ വെച്ചിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുള്ളിക്കാരി എല്ലാം കണ്ടുപിടിക്കുന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അതിന്റെ പേരില് നമ്മൾ അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ചെറിയ ഈ ഒരു പരിപാടിയിലേക്ക് ആക്കി ഒക്കെ മാറ്റി അല്ല അച്ഛാ അതെ അല്ല അമ്മു ഓക്കെ അല്ല അമ്മൂന്ന് അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലെ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ഇടിച്ചു പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ടാറ്റ ടാറ്റ ഉടക്ക്